फ्रेंड्स, वेलकम टू लीना फूड वर्ल्ड। ഇന്നു നമ്മൾ റോയൽ പിസ്ത ഫാലുഡ കേക്ക് ആണ് ചെയ്യാൻ പോകുന്നത്। വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ഐക്കണും ഹിറ്റ് ചെയ്യണേ। കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്। ഇതെടുക്കുമ്പം 2 കപ്പ് എടുത്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ ഒരു 3 സ്പൂണ് മൈദ മാറ്റി വെക്കണം। എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം। കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്। ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം। ഇനി നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം। എഗ്ഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് തന്നെ 6 എഗ് യോക്കിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്ട് ആഡ് ചെയ്യാം। ഫസ്റ്റ് നമുക്ക് എഗ് വൈറ്റ്സിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം। ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗറും ഇട്ട് കൊടുക്കാം। ഇപ്പൊ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്। ഇനി ഇതിലേക്ക് നമുക്ക് എഗ് യോക്സ് ആഡ് ചെയ്ത് കൊടുക്കാം। എഗ് യോക്ക് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്। ഇപ്പൊ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്। ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം। കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം। നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് അത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം। എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിക്കാം। ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കുക, എല്ലാം കൂടിയും ഒന്നിച്ചിടുന്നില്ല। ഇനി ഈ ബാറ്ററിനെ നമുക്ക് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം। ഒരു പോർഷനിലേക്ക് ഞാൻ പിസ്ത എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്। ഇനി ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഫസ്റ്റ് തന്നെ പിസ്ത ഫ്ലേവർഡ് ആയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം। ഇനി ഇതിന് മുകളിൽ 1 സൈഡിലായിട്ട് നമുക്ക് ബാക്കി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം। ഒരു സ്ട്രോ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം। ഇനി നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്। ഇതിനു വേണ്ടി വലിയൊരു പാനിൽ ഉപ്പിട്ട ശേഷം അതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിനെ ഇറക്കി വെക്കണം। 40 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാനെടുക്കും. ഇനി നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസില് 20 മിനിറ്റ്സിനോണ്ട് തന്നെ ഇത് ബേക്ക് ആയി കിട്ടും. ഐസിംഗിന് വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രൂട്ട്സിനെ ഒന്ന് പാലില് സോക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ആപ്പിളും അതുപോലെ തന്നെ മാംഗോയും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ സേമിയം വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കുന്ന ടൈമിൽ ഞാൻ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിരുന്നു. പാലിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും ഫാലുഡ സിറപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം പാലിലേക്ക് കുറച്ച് പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആണ്.
ഞാനിവിടെ കേക്കിനെ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. ഫസ്റ്റിന് നമുക്ക് കേക്കിന്റെ ബേസ് ലെയറിനെ പിസ്ത മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യണം. ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മുടെ ഫ്രൂട്ട് മിക്സും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് കറുത്ത കസ്കസും നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു വെള്ളത്തില്, അതും ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത കേക്കിന്റെ ലെയർ വെച്ച് കൊടുക്കാം. ഈ ലെയറും നമുക്ക് പിസ്ത മിൽക്ക് യൂസ് ചെയ്തിട്ട് വെറ്റ് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് വിപ്പിംഗ് ക്രീമിന്റെ ഒരു ലെയർ കൊടുക്കാം. ഈ ലെയറിന്റെ മുകളില് ഫ്രൂട്ട് മിക്സും വേർമിസെല്ലിയും അതുപോലെ തന്നെ കറുത്ത ഗസ്ഗസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് നമ്മൾ റെഫ്രിജറേറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ വിപ്പിംഗ് ക്രീമിന്റെ ലെയർ കൊടുക്കാം. ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ഓവർ നൈറ്റ് എങ്കിലും വെക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ റോയൽ പിസ്ത ഫലൂഡ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ.